ശ്രമിക്കുമല്ലോ. അതെ, ഞങ്ങൾ പറയുന്ന കഥയുടെ പേര് കണ്ണീര് കുതിർന്ന ഹജ്ജ് യാത്ര. അതെ, സുന്ദരനായ ഫാദല ലാബിദ് എന്ന ചെറുപ്പക്കാരന്റെ കരൾ അലിയിപ്പിക്കുന്ന കഥന കഥ. പുണ്യഭൂമാൻ ഫാദലുൽ ആബിദിൻ കഥന കഥ ഇതുമേ. പുണ്യഭൂമാൻ ഫാദലുൽ ആബിദിൻ കഥന കഥ ഇതുമേ. കൽബിനകമിൽ നൊമ്പരമാകും ചരിതമോതിടുന്നേ. തുടങ്ങിടുന്നേ ഞങ്ങൾ ഇന്നിതാ ഫാദലുൽ ആബിദിൻ കഥ. തുടങ്ങിടുന്നേ ഞങ്ങൾ ഇന്നിതാ ഫാദലുൽ ആബിദിൻ കഥ. തന്നെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വഞ്ചകയും കുതന്ത്രശാലിയുമായ ജാരിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അനവധി നിരവധി തവണ പരിശ്രമിച്ചിട്ടും തന്റെ ഈമാൻ പണയം വെക്കാൻ തയ്യാറല്ലാതിരുന്ന സുഹാബി ശ്രേഷരെ ചതിച്ച് കെണിയിൽ വീഴ്ത്താൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് ജാരിയ. അങ്ങനെ കുതന്ത്രങ്ങൾ തുടങ്ങുന്നേ. അടിമയം മസ്വദി നന്ന് വിളിച്ച് ഫദലിനെ വീഴ്ത്താനായി തന്ത്രങ്ങൾ മേനഞ്ഞ് തുടങ്ങി. ജാരിയെ ചതിക്കാനായി ഒരുങ്ങുന്നേ. ഫദലിന്റെ പ്രയാസങ്ങൾ തുടങ്ങുന്നേ. ജാരിയെ ചതിക്കാനായി ഒരുങ്ങുന്നേ. ഫദലിന്റെ പ്രയാസങ്ങൾ തുടങ്ങുന്നേ. പടിഞ്ഞാറൻ ചക്രവാളിൽ നിന്നും സൂര്യൻ മെല്ലെ മെല്ലെ താഴ്ന്നിറങ്ങി. മാരുവിന്റെ പാങ്കുതിരികൾ ആകാശമാകെ ഉയർന്നു വന്നു. അതെ, ജാരിയുടെ കുതന്ത്രങ്ങൾ പുറത്തെടുക്കുന്ന രാത്രിയാണത്. അക്ഷരാർത്ഥത്തിൽ ക്ഷീണിച്ച രാത്രി. യാത്രാ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങിപ്പോയി. ഫാദലും ഉറങ്ങിപ്പോയി. ഈ സമയം ജാരി തന്റെ അടിമയായ അസദിനെ വിളിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരണം. എന്റെ കൈയിലിരിക്കുന്ന ഈ പൊടി നീ ഫാദലിന്റെ മുഖത്തു വീശണം. അവൻ ബോധരഹിതനായാൽ എന്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് കിടത്തണം. അസ്വദ് പറഞ്ഞതുപോലെ ചെയ്തു. ജാരിയെ വീണ്ടും പറഞ്ഞു, നീ എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരണം. എന്റെ മുന്നിൽ കിടക്കുന്നു എന്റെ അടിമ സ്ത്രീ ഷഹീദ. അവളെ നീ വധിക്കണം. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ വധിക്കണമെന്നോ? ഇല്ല, എനിക്കതിന് കഴിയില്ല. ഞാൻ വധിക്കില്ല. നിനക്ക് കഴിയില്ലെങ്കിൽ ഞാൻ വധിക്കാമോ എന്ന് പറഞ്ഞ് ജാരി തന്നെ സ്ത്രീയുടെ കഴുത്തിൽ വച്ചിറങ്ങി. ചോരച്ചീറ്റിയപ്പോൾ തേങ്ങിക്കരഞ്ഞു. ഷഹീദ ഷഹീദ പോയല്ലോ പൊന്നുമോളെ, ഞാനൊറ്റക്കല്ലേ പൂനിലാവ്. ഷഹീദ ഷഹീദ പോയല്ലോ പൊന്നുമോളെ, ഞാനൊറ്റക്കല്ലേ പൂനിലാവ്. ഈ കോടതി മുമ്പിൽ ഫാദൽ കുറ്റക്കാരൻ തന്നെ.
ഇത് കൽപ്പിച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് ചോദിച്ചു, അവസാനമായി നിനക്കെന്തെങ്കിലും അഭിലാഷമുണ്ടോ? ഉണ്ട്, മരണത്തിന്റെ കാൽച്ചകൾ ചെവിട്ടിൽ വന്നടിക്കുമ്പോഴും ഈ ഫളിനെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, രണ്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അതിനനുവദിച്ചു. അദ്ദേഹം സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞതും അദ്ദേഹം ആരെയോ വിളിച്ചു കരയുന്നുണ്ട്. ആരാണ്? ഹബീബിന്റെ മരുമകനെ അലിയാർ തങ്ങളെ. ഹബീബിന്റെ മരുമകനെ അലിയാർ തങ്ങളെ. ഹബീബിന്റെ മരുമകനെ അലിയാർ തങ്ങളെ. ഈ പാവ പകല് കൊലമരത്തിന് ചോട്ടില, ഈ പകൽ ആമിതിത മരണ വക്കില. അതിവേഗം പാഞ്ഞു വരൂ, സമയമില്ല തങ്ങളെ. അതിവേഗം പാഞ്ഞു വരൂ, സമയമില്ല തങ്ങളെ. ഇതാ പകൽ വലിയ അപകടത്തില, എന്റെ ജീവൻ നിങ്ങളുടെ കരത്തില. ഇതാ പകൽ വലിയ അപകടത്തില, എന്റെ ജീവൻ നിങ്ങളുടെ കരത്തില. പെട്ടെന്നതോ ആകാശമാകെ കറുത്തിരുണ്ടു. എന്തു പറ്റി ആകാശത്തിന്? അപ്പോഴാണ് തോക്കുമനത്തിന്റെ മുമ്പിൽ ജനങ്ങൾക്കിടയിലൂടെ കുതിരന് മേൽ ഒരാൾ വരുന്നു. ആരാണത്? അതെ, ഇസ്ലാമിലെ വീരശൂര യോദ്ധാവ്, ശത്രുക്കളുടെ പേടി സംബ്രാം സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ആ ബാലന്റെ സംസാരം നിലച്ച് ആ ബാലൻ മരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അസ്ഫുദിനോട് ചോദിച്ചു, അവസാനമായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് നേതാവേ. അങ്ങനെ അസ്ഫുദ് എല്ലാ സത്യങ്ങളും പറഞ്ഞു. ഇത് കേട്ടതും ജനങ്ങളാകെ ഇളകി മറിഞ്ഞു. താൻ ചെയ്ത തെറ്റിന്റെ പാപഭാരമോർത്ത് അവർ ഫളിന്റെ കാൽക്കൽ വീണു, കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ കരണങ്ങൾ തീരാത്ത, കണ്ണുനീർ തോരാത്ത കരണങ്ങൾ നിറുത്തിടുന്നേ ഫളിൻ, കരണങ്ങൾ നിറുത്തിടുന്നേ. കഥനത്തിൻ കഥയിലെ തെറ്റുകുറ്റങ്ങളും എല്ലാം പൊറുത്തിടണേ, സവിനയം എല്ലാം ക്ഷമിച്ചിടണേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്.